സജ്ജനങ്ങളെ, നമസ്തേ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ 15-ാം ദിവസത്തെ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ചതുർബാഹുവായി സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ പിറവിയെടുത്ത കുഞ്ഞിനെ നോക്കി കൗസല്യ പ്രാർത്ഥിച്ചതും ആവശ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒരു സാധാരണ കുട്ടിയുടെ രൂപത്തിൽ എൻ്റെ മുൻപിൽ വരണം എന്ന് ഭഗവാനോട് കൗസല്യ ആവശ്യപ്പെട്ടു. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കാം. ഭക്തിപൂണ്ഡിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു, മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്ന് സമോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കുതനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുകെന്നാൽ വന്നീടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനോ സാരൂപ്യമെന്നറിഞ്ഞാലും. ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. നോക്കാം, ഭക്തി പൂണ്ട് ഇത്ഥം ഇപ്രകാരം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ, ആര്? കൗസല്യ സ്തുതിച്ചപ്പോൾ, ഭഗവാനെ സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ, ഭക്തവത്സലനായ പുരുഷോത്തമനായ ഭഗവാൻ അരുൾ ചെയ്തു. ഇനി ഭഗവാൻ എന്താണ് പറഞ്ഞത് നോക്കാം കൗസല്യയോട്. മാതാവേ, മാതാവേ എന്നാണ് കൗസല്യയെ ഇവിടെ സാക്ഷാൽ മഹാവിഷ്ണു അഭിസംബോധന ചെയ്യുന്നത്. എന്താണ് പറഞ്ഞേ? മാതാവേ, ഭവതിക്ക് എന്ത് ഇഷ്ടമാകുന്നത്, അങ്ങയ്ക്ക് എന്താണ് ഇഷ്ടമാകുന്നത് എന്നാൽ ഏതും അന്തരമില്ല. എന്താണോ ഇഷ്ടമാകുന്നത് അതിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ല. എന്താണ്? ചിന്തിച്ച വണ്ണം വരും. ഭവതി ചിന്തിച്ചതുപോലെ തന്നെ വരും. ഒരു കുഞ്ഞ് കുട്ടിയായി ഞാൻ മാറും. പിന്നെ എന്താണ് എൻ്റെ അവതാരോദ്ദേശം? ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്ന്, അഹങ്കാരിയായ, മതം വളർന്നു നിൽക്കുന്ന ദുർമതിയായ രാവണനെ കൊന്ന്. ഈ മതം എന്ന് പറയുന്നത് ഷഡ്വൈരികളിലൊന്നാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അത് ഒരുതരം ഉന്മാദാവസ്ഥയാണ് മതം എന്ന് പറയുന്നത്. ഈ ആറ് ശത്രുക്കളെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. ഈ ആറ് ശത്രുക്കൾ ഇല്ലാതായാൽ തീർച്ചയായിട്ടും നമ്മൾ സ്വതന്ത്രരായി തീരും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് ആറ് ശത്രുക്കൾ, ഈ ഷഡ്വൈരികളെ ഇല്ലാതെയാക്കണം. എന്നാൽ ഈ മതം വളർന്ന രാവണൻ തന്നെ കൊന്ന് സമോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ, എല്ലാവർക്കും സന്തോഷം, ലോകത്തുള്ള എല്ലാവർക്കും സന്തോഷവും സുഖവും വരുത്തിക്കൊള്ളുവാൻ മുന്നം പണ്ട്
ബ്രഹ്മ ശങ്കര പ്രമുഖ അമരപ്രവരന്മാർ. ബ്രഹ്മാവ്, ശങ്കരൻ, ശിവൻ, പിന്നെ പ്രമുഖന്മാരായുള്ള ദേവന്മാര്, അമരൻ എന്ന് പറഞ്ഞാൽ ദേവൻ, അമരപ്രവരന്മാർ, പ്രവരന്മാർ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവര്, നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ, നിർമ്മലമായ വാക്കുകളാൽ. അപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ദേവനെയോ ദേവിയോ സ്തുതിക്കുമ്പോൾ വളരെ പവിത്രമായ വാക്കുകൾ കൊണ്ട് വേണം സ്തുതിക്കാൻ, നിർമ്മലമായ പദങ്ങൾ കൊണ്ട് വേണം, അല്ലാതെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ എന്നെ സഹായിച്ചെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ വാക്കുകൾ കൊണ്ട് ഒരിക്കലും ആരാധന നടത്താൻ പാടില്ല. നിർമ്മലമായ പദങ്ങൾ കൊണ്ട് വേണം ഭഗവാനെ സ്തുതിക്കാൻ. അതാ മഹാവിഷ്ണു തന്നെ ഇവിടെ പറയുന്നു, നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി, ഈ മനുഷ്യവംശത്തില് നിങ്ങളുടെ മകനായിട്ട്, അതായത് ദശരഥന്റെയും കൗസല്യയുടെയും മകനായിട്ട് മാനുഷവേഷം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ, മനുഷ്യവേഷം സ്വീകരിച്ച് ഞാൻ ഭൂമിയിൽ പിറന്നു ഞാൻ. അതെന്താ അങ്ങനെ വരാൻ കാരണം? പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന്, ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായിട്ട് പിറക്കണമെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം, വളരെ കാലം മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്, പൂർവജന്മത്തിൽ നിങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ? പൂർവജന്മനി, പൂർവജന്മത്തില് പുനരതുകാരണം ഇപ്പോൾ, അത് കാരണം ഇപ്പോൾ എന്താണ്? ഏവം, ഇപ്രകാരം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ വേഷം, അതായത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മകനായിട്ട് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഞാൻ ആ വേഷത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തി. ദുർലഭം അദർശനം, വളരെ പ്രയാസകരമാണ് എൻ്റെ ദർശനം. എന്നെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസകരമായ കാര്യമാണ്. സാധാരണക്കാർക്കൊന്നും ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ നേരിൽ കാണാൻ കഴിയില്ല. പക്ഷേ ഇപ്പോ കൗസല്യയ്ക്ക് അതിനുള്ള ഭാഗ്യം കൈവന്നിരിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ ദർശനം നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ. ഈ പിന്നെ കാഴ്ച അല്ലെങ്കിൽ ദർശനം മോക്ഷത്തിന് കാരണമാണ്. മോക്ഷം പിന്നെ ലഭിച്ചു കഴിയും, പിന്നെയൊരു ജന്മസംസാര ദുഃഖം, പിന്നെയൊരു ജന്മമോ മരണമോ ഒന്നും ഉണ്ടാകില്ല, പുനർജന്മം ഒന്നും ഉണ്ടാകില്ല, ജീവിത ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല, ഇനിയൊരു ജീവിതം ഉണ്ടാകില്ല. ഈ ഒരു ജന്മത്തോടുകൂടി തന്നെ എന്താണ്? മോക്ഷം ലഭിക്കും. അപ്പൊ ഇവിടെ കൗസല്യയ്ക്ക് ഭഗവാന്റെ ദർശനം കൊണ്ട് ഈ ഒരു ജന്മം കൂടി മാത്രമേ ഉള്ളൂ, തുടർന്ന് എന്താണ്, മോക്ഷം ലഭിക്കും എന്ന് ഭഗവാൻ മുൻകൂട്ടി തന്നെ കൗസല്യയോട് പറയുകയാണ്. എന്നുടെ രൂപം ഇതം നിത്യവും ധ്യാനിച്ചുകൊള്ളുകെന്നാൽ, ധ്യാനിച്ചുകൊള്ളുക, എന്റെ രൂപം ഇപ്രകാരം എല്ലാ ദിവസവും ധ്യാനിച്ചുകൊള്ളുക എന്നാൽ വന്നീടും മോക്ഷം ഇല്ല സംശയമേതും. വന്നീടും മോക്ഷം, ഇങ്ങനെ എന്റെ രൂപം നിത്യവും ധ്യാനിച്ചാല് തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കും, അതിന് യാതൊരു സംശയവുമില്ല എന്ന് ഭഗവാൻ പറയുന്നു. യാതൊരു മർത്യൻ ഇഹ നമ്മിലേ സംവാദം, ഏതൊരു മനുഷ്യനാണോ ഇവിടെ നമ്മുടെ ഈ സംവാദം, അതായത് കൗസല്യ ഭഗവാനോട് പ്രാർത്ഥിച്ചതും അതിന് ഭഗവാൻ പറഞ്ഞ മറുപടിയും, ഏതൊരു മനുഷ്യനാണോ ആദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും, ആദരവോടുകൂടി ഇത് പഠിക്കുകയോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്താൽ അവർക്ക് എന്ത് കിട്ടും? സാധിക്കും അവന് സാരൂപ്യം എന്നറിഞ്ഞാലും. അവന് സാരൂപ്യം എന്ന് പറയുന്ന മോക്ഷം, മോക്ഷം നാല് തരത്തിലുണ്ട്: സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായൂജ്യം. അപ്പൊ അതില് സാരൂപ്യം എന്ന മോക്ഷം ലഭിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഭാഗം നന്നായി വായിക്കുക, പഠിക്കുക, ഒരുപക്ഷെ വായിക്കാൻ അറിഞ്ഞുകൂടായെങ്കിൽ അത് കേട്ടാലും മതി,
സാരൂപ്യമെന്ന മോക്ഷം ലഭിക്കുമെന്ന് ഭഗവാൻ പറയുന്നു. ചേതസി, അവരുടെ മനസ്സിൽ മരിക്കുമ്പോൾ മത്സ്മരണയും ഉണ്ടാം. ഈ രൂപം അല്ലെങ്കിൽ ഇത് വായിച്ചാൽ തീർച്ചയായിട്ടും അവർ മരിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള, ഭഗവാനെ കുറിച്ചുള്ള സ്മരണ അവരിൽ ഉണ്ടാകുമെന്നും ഭഗവാൻ പറയുന്നു. നോക്കാം തുടർന്നുള്ള ഭാഗം. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ട് സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദ വന്ദിതൻ ഭുവി വന്നവതാരം ചെയ്ത. നോക്കാം, ഇത്തരം അരുൾ ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ ബാലഭാവത്തെ പൂണ്ട്, ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയായി മാറി, സത്വരം പെട്ടെന്ന് കാലും കൈയും കുടഞ്ഞ് കരയുന്നോൻ, കാലും കൈയും കുടഞ്ഞ് കരയുന്ന ആ കൊച്ചുകുട്ടിയുടെ സൂക്ഷ്മഭാവത്തെയാണ് ഇവിടെ എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത്, എത്ര മനോഹരമായിട്ട്. ഇനി ആ രൂപം നോക്കണേ, ഇന്ദ്രനീലാഭപൂണ്ട, ഇന്ദ്രനീലത്തിന്റെ നിറമാണ്, ഇന്ദ്രനീലം എന്ന രത്നത്തിന്റെ നിറമാണ്, അതിന്റെ ആഭയാണ്, അതിന്റെ ശോഭ പൂണ്ട. സുന്ദരരൂപൻ, വളരെ സുന്ദരനാണ്. അരവിന്ദലോചനൻ, താമരക്കണ്ണനാണ്, മുകുന്ദനാണ്, പരമാനന്ദാത്മാ. പിന്നോ ചന്ദ്രചൂട അരവിന്ദ മന്ദിര, ചന്ദ്രചൂടൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ ചൂടുന്നവൻ ശിവൻ. അരവിന്ദ മന്ദിരം, താമര മന്ദിരമാക്കി അവൻ ബ്രഹ്മാവ്. അപ്പോ ശിവനും ബ്രഹ്മാവും, പിന്നോ വൃന്ദാരക വൃന്ദവന്ദിതൻ, വൃന്ദാരകന്മാര് ദേവന്മാര്. അപ്പോ ശിവനാലും ബ്രഹ്മാവിനാലും ദേവന്മാരാലും വന്ദിതനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ഭൂമി വന്ന് അവതാരം ചെയ്താൻ, ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചു. നോക്കണേ, ജനിച്ചു എന്ന് പറയുന്നില്ല, കാരണം ഭഗവാന് ജനന മരണങ്ങളില്ല, ഭഗവാന് ജനനവുമില്ല മരണവുമില്ല. ഇപ്പോ ഭാഗവതത്തിലാണെങ്കിൽ കറ്റവാർ കുഴലിയിൽ നിന്ന് അവതാരം ചെയ്താൻ എന്നാണ് ശ്രീകൃഷ്ണ അവതാരത്തെ പറ്റി അതിൽ പറഞ്ഞിരിക്കുന്ന വരികൾ. അപ്പോ അവതാരം ചെയ്യുക, താഴേക്ക് ഇറങ്ങി വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോ ഭൂമിയിൽ ഒരു ശരീരം സ്വീകരിച്ചുകൊണ്ട് സാക്ഷാൽ പരമാത്മാവ് ഭൂമിയിലേക്ക് വരുന്നു, അല്ലാതെ അവിടെ ജനിക്കുന്നില്ല. കാരണം ഭഗവാൻ ജനനവും മരണവുമില്ല, ഭഗവാൻ ഉണ്ടായതല്ല, അതുകൊണ്ട് തന്നെ ഇല്ലാതാവുന്നതുമല്ല, എന്നും ഈ പ്രപഞ്ചത്തില് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെയും എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഭൂമി വന്ന് അവതാരം ചെയ്താൻ, ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചു. നോക്കാം ബാക്കി. നന്ദനുണ്ടായിരുന്നാശു കേട്ടോരു പങ്ക്തിസ്യന്തനൻ അഥ പരമാനന്ദാകുലനായാൻ. നന്ദനുണ്ടായിരുന്നാശ്, ഒരു പുത്രനുണ്ടായി എന്ന് ആശു പെട്ടെന്ന് കേട്ടോരു പങ്ക്തിസ്യന്തനൻ, പങ്ക്തിസ്യന്തനൻ ദശരഥൻ, സ്യന്തനം എന്ന് പറഞ്ഞാൽ തേര് രഥം എന്നൊക്കെയാണ്. പങ്ക്തിസ്യന്തനൻ അഥ അനന്തരം പരമാനന്ദ ആകുലനായാൻ, പരമാനന്ദം കൊണ്ട് ആകുലൻ, ദുഃഖിതനായി എന്ന് പറഞ്ഞാൽ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു, വർദ്ധിച്ച സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി ആ ദശരഥൻ, അത്രയ്ക്ക് സന്തോഷമാണ്. എന്നിട്ടോ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം, പുത്രനുണ്ടായി എന്ന് തന്നോട് വന്നു പറഞ്ഞ ഭൃത്യവർഗങ്ങൾക്കെല്ലാം വസ്ത്രഭൂഷണാദ്യ അഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ, വസ്ത്രങ്ങളും ആഭരണങ്ങളും എന്ന് വേണ്ട എന്തെല്ലാം ദാനം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ദാനം ചെയ്തു. അപ്പൊ നല്ല വർത്തമാനങ്ങൾ നമ്മളെ കേൾപ്പിക്കാൻ വരുന്ന, അല്ലെങ്കിൽ നല്ല വർത്തമാനങ്ങൾ നമ്മളോട് പറയാൻ വരുന്നവർക്ക് നമ്മൾ നല്ല നല്ല സമ്മാനങ്ങൾ കൊടുക്കണം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നിട്ടോ പിന്നെ ദശരഥൻ പോയി മകന്റെ മുഖം കാണുന്നു, എന്താ, പുത്രവക്ത്രാബ്ജം കണ്ട് തുഷ്ടനായി പുറപ്പെട്ടു. പുത്രന്റെ വക്ത്രാബ്ജം, മുഖമാകുന്ന താമര കണ്ട് തുഷ്ടനായിട്ട് സന്തോഷത്തോടെ പുറപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, ശുദ്ധമായി സ്നാനം ചെയ്തു, പോയി കുളിച്ച് ഗുരുവിൻ നിയോഗത്താൽ, ഗുരുവിൻ്റെ ആ നിയോഗമനുസരിച്ച് ജാതകർമ്മവും ചെയ്തു, ജാതകർമ്മം എന്ന ചടങ്ങ് ചെയ്തു.
ആ ദാനവും ചെയ്തു. ഏത് ചടങ്ങുകൾ ചെയ്യുമ്പോഴും അവിടെ ദാനം വേണം, ദാനം ചെയ്ത്. പിന്നെ പിറ്റേ ദിവസത്തെ കാര്യമാണ് പറയുന്നത്, പിറ്റേ നാളോ. പിന്നെ യാതനായത് കൈകേയീ സുതൻ പിറ്റേ നാളും, പിറ്റേന്ന് കൈകേയി പ്രസവിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീരാമൻ പുണർദ നക്ഷത്രത്തിൽ ജനിച്ചു, തൊട്ടു പിറ്റേന്ന് പൂയൻ നക്ഷത്രത്തിലാണ് കൈകേയി പ്രസവിക്കുന്നത്. അതാണ് ഭരതൻ. അതിന്റെ പിറ്റേന്ന് സുമിത്രാപുത്രന്മാരുണ്ടായത് ഇരുവരും. അതിന്റെ പിറ്റേന്നാള് സുമിത്രയ്ക്ക് രണ്ട് പുത്രന്മാര് ഉണ്ടായി. അമിത്രാന്തകൻ ദശരഥനും, അമിത്രാന്തകൻ ശത്രുക്കൾക്ക് അന്തകനായ കാലനായ, ശത്രുക്കളുടെ കാലനായ ദശരഥനും യഥാവിധി വേണ്ട വിധി ചെയ്തു ജാതകർമ്മം ബാലന്മാർക്ക് എല്ലാവർക്കും, എല്ലാവർക്കും ജാതകർമ്മം ചെയ്തു. പെയ്തിത് സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും, പെയ്തിത് സന്തോഷം കൊണ്ട് എല്ലാവരും കരഞ്ഞു, ജനങ്ങൾ പോലും കരഞ്ഞു. എങ്ങനെ കരഞ്ഞു? സന്തോഷം കൊണ്ട് കരഞ്ഞു എന്നാണ് പറയുന്നത്. സന്തോഷം കൊണ്ട് ജനങ്ങൾ പോലും കരഞ്ഞുപോയി. പിന്നോ സ്വർണ രത്ന ഊഹ വസ്ത്ര ഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം, ഭൂദേവന്മാര് ബ്രാഹ്മണര്. ബ്രാഹ്മണർക്ക് സ്വർണവും രത്നവും രത്നക്കൂട്ടങ്ങളും വസ്ത്രങ്ങളും ചെറിയ ഗ്രാമങ്ങളും എന്ന് വേണ്ട എല്ലാ പദാർത്ഥങ്ങളും പ്രത്യേകിച്ച് എണ്ണമൊന്നും നോക്കാതെ തന്നെ ദശരഥൻ സന്തോഷം കൊണ്ട് ദാനം ചെയ്തു. വിണ്ണവർ നാട്ടിലും ഉണ്ടായതു മഹോത്സവം. വിണ്ണവർ നാട് എന്ന് പറഞ്ഞാൽ വിണ്ണവന്മാര്, ദേവന്മാര്. ദേവലോകത്തും വളരെയധികം സന്തോഷവും മഹോത്സവവും ഒക്കെ ഉണ്ടായി. കണ്ണുകൾ ആയിരവും തെളിഞ്ഞു മഹേന്ദ്രനും, മഹേന്ദ്രൻ ദേവേന്ദ്രന്റെ ആയിരം കണ്ണുകളും തെളിഞ്ഞു. സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു. അപ്പോ എല്ലാ ലോകങ്ങളും എല്ലാ ലോകങ്ങൾക്കും ആത്മാവായ ഇവൻ, അതാണ് ആര്? സാക്ഷാൽ ഭഗവാൻ. എല്ലാ ലോകങ്ങൾക്കും ആത്മാവായ ഇവങ്കലേ രമിച്ചിടുന്നു, എല്ലാ ലോകങ്ങളും ആത്മാവായ ഇവനിലാണ് രമിച്ചിടുന്നത് നിത്യം എന്നോർത്ത്, എന്നോർത്ത് എന്താണ്? വസിഷ്ഠനും, വസിഷ്ഠൻ ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ. ശ്യാമള നിറം പൂണ്ട, ശ്യാമള നിറം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കറുത്ത നിറം, കറുത്ത നിറത്തോടു കൂടിയവാണ്. അതായത് പച്ച കലർന്ന കറുപ്പ്, നമ്മൾ കറുകപ്പുല്ലിന്റെ കറുപ്പൊക്കെ ശ്യാമള നിറം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ശ്യാമള നിറം പൂണ്ട കോമളകുമാരന്, മനോഹരനായ കുമാരന് രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. അതുകൊണ്ടാണ് രാമൻ എന്ന് നാമം ഇടുന്നത്. ശ്യാമള നിറം പൂണ്ട ആളായതുകൊണ്ട് രാമൻ എന്ന് പേരിട്ടു. പിന്നെ അടുത്ത കൈകേയിയുടെ മകനോ? ഭരണ നിപുണനാം കൈകേയി തനയന്, ഭരണത്തിൽ നിപുണനായ സമർത്ഥനായ കൈകേയിയുടെ പുത്രന് ഭരതൻ എന്ന് നാമം അരുളി ചെയ്തു മുനി. അപ്പോ കൈകേയിയുടെ മകന് ഭരതൻ എന്ന് വിളിച്ചു. ഭാവിയില് ഏറ്റവും നന്നായി അയോധ്യയെ ഭരിച്ച രാജാവാണ് ഭരതൻ. ശ്രീരാമൻ 14 വർഷം കാട്ടിലുള്ള സമയത്ത് ഭരതൻ നന്ദിഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് അയോധ്യയെ വളരെ ഭംഗിയായി ഭരിച്ചു എന്നാണ്. അയോധ്യയുടെ സുവർണ കാലഘട്ടം എന്നാണ് ഭരതന്റെ ഭരണത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മുൻ സൂചന തരുന്നു, ഭരണ നിപുണനായ കൈകേയി തനയന് ഭരതൻ എന്ന് നാമം അരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയന്, ലക്ഷണയുക്തനായ സുമിത്രയുടെ മകന് എന്താണ്? ലക്ഷ്മണൻ എന്ന് തന്നെ നാമവും അരുളി ചെയ്തു. ലക്ഷ്മണൻ എന്ന് ഒരു ലക്ഷ്മണൻ എന്നുള്ള പേര് നൽകി. ഇനി അടുത്ത ഒരാളുണ്ട്, സുമിത്രയ്ക്ക് തന്നെ മറ്റൊരു മകൻ കൂടിയുണ്ട്. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി, ശത്രുവൃന്ദത്തെ ഹനിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ, കൊല്ലുന്നവൻ എന്ന അർത്ഥത്തിൽ, ശത്രു കൂട്ടങ്ങളെ ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശത്രുഘ്നൻ, ഘ്നം എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ്, ഗുണിക്കുക എന്നും അർത്ഥമുണ്ട്. ഇപ്പൊ ഒരു രണ്ടിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുക, രണ്ടിനെ മൂന്ന് കൊണ്ട് ഘ്നം എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. ഇവിടെ കൊല്ലുക എന്നർത്ഥം, ഘ്നം ഇല്ലാതെയാക്കുക. അപ്പോ ശത്രുവിനെ ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥമാണ് ശത്രുഘ്നൻ എന്ന് പറയുന്നത്. ശത്രുഘ്നൻ എന്ന് സുമിത്രാത്മജ അവരജനും, സുമിത്രയുടെ മറ്റൊരു മകൻ, രണ്ടാമത്തെ മകൻ,
അനുജനായ, അതായത് ലക്ഷ്മണന്റെ അനുജനായ സുമിത്രാത്മജ അവരജനും എന്ത് പേര് കൊടുത്തു? ശത്രുഘ്നൻ എന്ന് പേരുന്നു പേര് കൊടുത്തു. അപ്പൊ നാല് പേര്, രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. നാമധേയവും നാലു പുത്രർക്കും വിധിച്ച് ഏവം ഭൂമിപാലനും ഭാര്യമാരുമായാനന്ദിച്ചാൻ. അങ്ങനെ നാമധേയം നാല് പുത്രർക്കും വിധിച്ചു, നാല് പേർക്കും പേര് കൊടുത്തു. ഓരോരുത്തരുടെയും കഴിവിൻ്റെയും അവരുടെ രൂപത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ പേരുകൾ ആ കാലഘട്ടത്തിൽ നൽകുന്നത്. ഇപ്പോൾ നമുക്ക് സംശയം തോന്നും, ഇപ്പോൾ ചില പേരുകളൊക്കെ ഇടുന്നത് യാതൊരു അർത്ഥവുമില്ലാത്ത, അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതിയായിട്ട് യാതൊരു പൊരുത്തവും ചിലപ്പോൾ ഉണ്ടാവില്ല. സത്യശീലൻ എന്ന് പേരിടും, വാ തുറന്നാൽ കള്ളമേ പറയത്തുള്ളൂ. ചിലർക്ക് മീനാക്ഷി എന്നൊരു പേരുണ്ടായിരിക്കും, വളരെ ക്രൂരമായ നോട്ടവും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കണ്ണിൽ നിന്ന് വരുന്നത്. അപ്പം ഇങ്ങനെ പേരും സ്വഭാവവും രൂപവും തമ്മിൽ പലപ്പോഴും പൊരുത്തപ്പെടാറില്ല. എന്നാൽ ഇവിടെ ഈ നാല് പേരുടെയും പേരും സ്വഭാവവും രൂപവും തമ്മിൽ നല്ല പൊരുത്തമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ പുത്രന്മാർക്ക് നാല് പേർക്കും പേര് കൊടുത്തു. അങ്ങനെ ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ, കുട്ടികളും ഭാര്യമാരും ഒക്കെ ആയിട്ട് ഭൂമിപാലനായ രാജാവായ ദശരഥൻ ആനന്ദത്തോടുകൂടി കഴിയുന്നു. ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിച്ച ഭാഗം. ഇത്രയും ഭാഗം എല്ലാവരും നന്നായി വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം, നമുക്ക് തിരുത്തി എല്ലാവർക്കും നന്നായി തന്നെ പഠിച്ച് മുമ്പോട്ട് പോകണം. അതുപോലെ എല്ലാ ദിവസവും രാമായണം വായിക്കണം, രാമായണം മറ്റുള്ളവരെ പഠിപ്പിക്കണം, കഥ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ രാമമന്ത്രമുഖരിതമായി തീരണം കേരളീയ ഗൃഹങ്ങൾ. അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അനവരതം പ്രയത്നിക്കാം. അതിന് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള ഭാഗം നമുക്ക് ബുധനാഴ്ച കേൾക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.